പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സസൈസിന് മുമ്പ് ഞാൻ റിയൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ എക്സസൈസ് കാണുക, എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടാൽ ഇനിയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഡെസിമൽ ഫോം ആൻഡ് സേ വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഈച്ച് ഹാസ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ ഡെസിമൽ ഫോം, ഇതൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡെസിമൽ ഫോം എഴുതണം. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പം നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഡെസിമൽ എക്സ്പാൻഷൻ പലതരത്തിൽ കണ്ട്, എന്തൊക്കെയാണ് ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, റിക്കറിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിക്കറിംഗ്, ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പം ഇതിൽ ഏതാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ 36/100 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 36/100 ചെയ്ത് നോക്കുന്നു. അപ്പം നമ്മുടെ ഡിവൈസറിനെക്കാട്ടിൽ ചെറിയ നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0 ഇട്ടിട്ട് നമ്മളിവിടെ ഒരു സീറോയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പം 360 എത്ര ടൈംസ് ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഇവിടെ 300 വരും, റിമൈൻഡർ ഈസ് 60. ഇനി വീണ്ടും നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 6 × 100 ഇപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി അല്ലേ. അപ്പോൾ ഇതിൻ്റെ 36/100 ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് കിട്ടി? 0.36 എന്ന് കിട്ടി. അതായത് രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഇവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പായി. അങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ്. ഇപ്പോൾ ചില സ്റ്റെപ്പുകൾ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകുന്ന, അല്ലെങ്കിൽ റിമൈൻഡർ 0 വരുന്ന ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 1/11. അപ്പോൾ 1/11 നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. 1/11 ഇവിടെയും നമ്മുടെ ഡിവൈസറിനെക്കാട്ടിൽ ചെറിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ഇടുന്നു. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തപ്പോൾ വീണ്ടും എന്ത് തന്നെയാണ്? ഡിവൈസറിനെക്കാട്ടിൽ ചെറുത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 0 കൂടി ഇട്ട് കൊടുത്തേലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ 11 എത്ര ടൈമുണ്ട്? 99 വരും. അപ്പോൾ ഇവിടെ 100 − 99 ഈസ് 1. നമ്മൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു 0 കൂടെ ഇട്ട് കൊടുത്തപ്പോൾ വീണ്ടും ഡിവൈസറിനെ കാട്ടിൽ ചെറുതാണ്. ഇനി 0 ഇട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ. നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ട് 0 ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 0 നമ്മൾ ഇവിടെയും ഇട്ട് കൊടുക്കണം. ഓക്കെ. വീണ്ടും 100 വന്നു. അപ്പം 9 × 11 = 99, റിമൈൻഡർ ഈസ് 1. വീണ്ടും നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡിവൈസറിനെക്കാട്ടിൽ വീണ്ടും ചെറിയ നമ്പറാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. ആ കേസിൽ നമ്മൾ ഇവിടെയും ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ. അപ്പം ഇനിയും നമുക്ക് ചെയ്യണമെങ്കിൽ 9 കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ 11 × 9 = 99, വീണ്ടും 1 വന്നു. അപ്പോൾ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എല്ലാ കേസിലും 1 തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇതിങ്ങനെ റിപ്പീറ്റ് ആയി പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1/11 ചെയ്യുമ്പോൾ നമുക്ക് 0.09 ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 0.09 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 09 എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബാർ കൊടുക്കാം. എന്തുകൊണ്ടാണ്? ഈ 09 എന്ന് പറയുന്ന ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ ഒരു ബാർ കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ റിമൈൻഡർ 1 തന്നെയാണ് കിട്ടുന്നത്. കോഷ്യൻറ്റും റിപ്പീറ്റ് ആയി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ.
റിപ്പീറ്റായി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റിംഗ് ആണ്, 09 റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അതായത് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. പിന്നെ എന്താണ്, റിപ്പീറ്റിംഗ് ആണ് അല്ലേ? അപ്പോൾ റിപ്പീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? റിക്കറിംഗ്. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണ് ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ. അടുത്തത് 4 1/8. 4 1/8 എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ എന്താക്കണം? ഇംപ്രോപ്പർ ആക്കണം. എങ്ങനെയാണ് ഇംപ്രോപ്പർ ആക്കുന്നത്? 8 × 4 + 1 അല്ലേ, 8 × 4 + 1/8 = 8 × 4 = 32 + 1 = 33/8 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് ഏത് തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ആണ് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനെന്ത് ചെയ്യണം? 33 / 8 ചെയ്ത് നോക്കുന്നു. എന്ത് കിട്ടും? 4 32, റിമൈൻഡർ ഈസ് 1. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 10 ൽ 8 1 ടൈം. അപ്പോൾ 8, റിമൈൻഡർ ഈസ് 2, വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നു. 20 ൽ 2 ടൈംസ്, 16, റിമൈൻഡർ ഈസ് 4, വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 5 8 5 = 40. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി അല്ലേ. 1 2 3 4 സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ 33/8 എന്ന് പറയുന്നത് എന്താണ്? 4.125. ഇവിടെ കൊണ്ട് സ്റ്റോപ്പായി. അപ്പോൾ ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ്. അടുത്ത 4th 1 3/13. 3/13 ഡിവിഷൻ ചെയ്താൽ എന്ത് വരും? 3/13 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ടിട്ടൊരു 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 ടൈംസ് 13 × 2 = 26, റിമൈൻഡർ ഈസ് 4, വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 40 ആകുന്നു. 13 × 3 = 39, റിമൈൻഡർ ഈസ് 1, നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 13 നെക്കാട്ടിൽ സ്മോൾ നമ്പറാണ്. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ആ 0 നമ്മൾ കോഷ്യൻറ്റിനകത്തും ഇട്ട് കൊടുക്കണം. 13 × എത്ര ചെയ്യണം? 13 × 7 ചെയ്താൽ 91 കിട്ടും, റിമൈൻഡർ ഈസ് 9, വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 13 × 6 = 78, റിമൈൻഡർ ഈസ് 2 1 12 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 13 × 9 = 117, റിമൈൻഡർ ഈസ് 3, വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 13 × 2 = 26, റിമൈൻഡർ ഈസ് 4. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ വന്നപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ്. നോക്കിയേ, ഇവിടെ 30 തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്, ഇവിടെ വീണ്ടും നമുക്ക് 30 കിട്ടി. ഇനി ഈ സ്റ്റെപ്പുകൾ തന്നെ നമ്മൾ താഴോട്ട് ചെയ്താലും എന്ത് ചെയ്തു പോവും? കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോവും. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഇവിടെ ഇനി ബാക്കി എന്ത് വരും? അപ്പോൾ ഡിജിറ്റ് വീണ്ടും ഈ 2 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ 3/13 നമുക്ക് എന്ത് എഴുതാം? 3/13 0.230769 ഇങ്ങനെ ഇത് റിപ്പീറ്റായി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് 0.230769 ഇതിനെ എല്ലാത്തിനും കൂടെ മുകളിൽ ഒരു ബാർ ഇടാം. എന്തുകൊണ്ടാണ്? ഇത്രയും ബാർ തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ്? ഇത് കണ്ടോ, ഈ 30 കണ്ടോ, ഈ 30 നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി വീണ്ടും ഈ 30 ഡിവൈഡ് ചെയ്ത് പോയാൽ നമുക്ക് ഇത് തന്നെ താഴോട്ട് കിട്ടും. ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷനാണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്തു പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ്. നെക്സ്റ്റ് 2/11. ഇനി 2/11 നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് 0 ഇട്ട് കൊടുക്കുന്നു. 1 × 11 9 വരും, റിമൈൻഡർ 9 കിട്ടി. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അടുത്ത എന്ത് വരും? 8 ചെയ്യാം.
11 into 8 is 88. Remainder is 2. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 1 ടൈം 11. റിമൈൻഡർ ഈസ് 9. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. 8 ടൈംസ് എന്ത് വരും? 88. റിമൈൻഡർ ഈസ് 2. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ, ഇവിടെ 9 കിട്ടി, 2 കിട്ടി, 9 കിട്ടി, 2 കിട്ടി അല്ലേ. ഇവിടെ 1818 ഇങ്ങനെ ഇത് റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 2/11 നമുക്ക് എങ്ങനെ എഴുതാം? 0.1818 എക്സെട്ര എന്ന് എഴുതാം. അതായത് 0.18 എഴുതിയിട്ട് മുകളിൽ ഒരു ഡാഷ് നമുക്ക് ഇട്ട് കൊടുക്കാം, ഒരു ബാർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അതേപോലെ റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിക്കറിംഗ്. അപ്പോൾ ഇതിനെ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് റിക്കറിംഗ് ആണ് എന്ന് പറയാം. റിക്കറിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 329/400. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 329/400. അപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ട് 0 ഇട്ട് കൊടുക്കുന്നു. 400 എത്ര ടൈംസ് വരും? 8 × 4 = 32. 8 ടൈംസ് വരും. അപ്പോൾ 3200 എന്ന് വരും. റിമൈൻഡർ ഈസ് 90. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. ഇതിനകത്ത് 2 ടൈംസ്. അപ്പോൾ എന്ത് വരും? 800. റിമൈൻഡർ ഈസ് 100. വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഇവിടെ 2 വരും. 2 വരുമ്പോൾ 800. 200 കിട്ടി. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ 2005 × 4 = 20. 2400 × 5 = 2000. റിമൈൻഡർ 0 വന്നു. അപ്പോൾ 329/400 നമുക്ക് എങ്ങനെ എഴുതാം? 0.8225. ഇവിടെ കൊണ്ട് സ്റ്റോപ്പായി. റിമൈൻഡർ 0 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പായി അല്ലേ. അപ്പോൾ ഇത് ഏത് എക്സ്പാൻഷൻ, ഏത് ടൈപ്പിലെ എക്സ്പാൻഷനാണ്? ടെർമിനേറ്റിംഗ് ആണ് അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.